നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഏപ്രിൽ 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള നിങ്ങളുടെ വാരഫലമാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച പൊതുവെ ഗുണാത്മകമായിരിക്കും. നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ഉദ്ദേശിക്കുന്നത്ര രീതിയിൽ നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന ഉപരിപഠനത്തിനും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് തങ്ങളുടെ പ്രവർത്തന രംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരമാദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയതായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരമുണ്ടാകും. എന്നാൽ സ്വന്തം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര നല്ല രീതിയിലൊരു പഠന പുരോഗതി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. പ്രവർത്തന രംഗത്ത് വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഔദ്യോഗികമായി പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം ഇതിനൊക്കെയുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർതമാദ്യ മുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായിരിക്കും. നിങ്ങളിൽ പലർക്കും പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നതിന് സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അത് ഭാവിയിൽ വളരെ പ്രയോജനകരമാകും. കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും ഈ ആഴ്ച കൈവരിക്കാനായിട്ട് അവസരമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് തങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അപൂർവമായ പലവിധ നേട്ടങ്ങളും കൈവരിക്കുന്നതിന് അവസരം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ഇവ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണകരമാണ്. പുതിയതായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിന് അവസരമുണ്ടാകുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ സന്ദർഭത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല പഠന പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും. അതോടൊപ്പം ഉപരിപഠനത്തിലും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഈ ആഴ്ച വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല സ്ഥാനക്കയറ്റം, ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റം തുടങ്ങിയ ഗുണാനുഭവങ്ങൾക്കും ഇടയുള്ളതായിട്ടാണ് കാണുന്നത്. മകം, പൂരം, ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയതായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് അവസരമുണ്ടായെന്ന് വരും. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള പലവിധ തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിച്ച് നടത്തേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് അവിചാരിതമായിട്ടുള്ള പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല പുരോഗതി എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്.
കച്ചവടക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ച കൈവരിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുവാൻ അവസരമുണ്ടാകും. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ പലതരത്തിലുള്ള അനുകൂലമായ മാറ്റങ്ങളും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച പൊതുവെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ നല്ല പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു അവസരമുണ്ടാകുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതുവഴി നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പഠനം നടത്തുന്ന കുട്ടികൾക്ക് പല വിധത്തിലുള്ള പ്രയോജനങ്ങൾ ഈ ആഴ്ച കൈവരിക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള പഠന പുരോഗതി ആഗ്രഹിക്കുന്ന ഉപരിപഠന സാധ്യത ഇവയെല്ലാം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. കച്ചവടക്കാർക്ക് അവിചാരിതമായിട്ടുള്ള പല നേട്ടങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ നന്നായി ശ്രമിക്കുക. ഉദ്യോഗസ്ഥന്മാർക്ക് അവിചാരിതമായിട്ടുള്ള അനുകൂലമായ പല മാറ്റങ്ങളും തങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാദ്യ മുക്കാൽ ഇവ ചേർന്ന തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെയധികം ഗുണകരമായിരിക്കും. പുതിയതായിട്ടുള്ളതായ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും അപ്രതീക്ഷിതമായി പലവിധ നേട്ടങ്ങളും കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന വളരെ നല്ല പഠന പുരോഗതി നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും. അതോടൊപ്പം നല്ല ഉപരിപഠന സാധ്യതയും അവിടെ തെളിയുന്നുണ്ട്. കച്ചവടക്കാർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവിചാരിതമായിട്ടുള്ള പല നല്ല മാറ്റങ്ങളും നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച വളരെയധികം ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയതായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ടുള്ള അവസരമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. സ്വന്തമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകും. മുമ്പോട്ട് പോകുന്നതിന് പ്രയാസങ്ങൾ നേരിടും. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും. എങ്കിലും ഉദ്ദേശിക്കുന്നത്ര എളുപ്പമായിരിക്കുകയില്ല ഉപരിപഠന സാധ്യതകൾ. കച്ചവടങ്ങളും മറ്റും നടത്തുന്നവർക്ക് അവിചാരിതമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. മൂലം പൂരാടം ഉത്തരാടത്തിൽ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ നൽകുന്നതാണ്. പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതുവഴി നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കുന്നതാണ്. കച്ചവടക്കാർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് തങ്ങൾ കണക്കുകൂട്ടുന്ന രീതിയിൽ ഒരു നല്ല പഠന പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതോടൊപ്പം ഉപരിപഠന കാര്യങ്ങളിലുമൊക്കെ ഒരു മന്ദഗതി അനുഭവപ്പെടാൻ ഇടയുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള പല പ്രതികൂല സാഹചര്യങ്ങളും തങ്ങളുടെ കർമ്മരംഗത്ത് വരികയും ഉദ്ദേശിക്കുന്ന രീതിയിലല്ലാതെ ബുദ്ധിമുട്ടുള്ള സ്ഥലം മാറ്റങ്ങൾ, സ്ഥാനക്കയറ്റത്തിന് തടസ്സം തുടങ്ങിയ പല അനുഭവങ്ങളും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഉത്തരാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കും. എന്നാൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങളിൽ പ്രവേശിക്കുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാവുകയും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവരെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ, മന്ദത, ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിൻ്റെ സാധ്യതകളെയും ഇതെല്ലാം തന്നെ ബാധിക്കാവുന്നതാണ്.
കച്ചവടക്കാർക്ക് അവിചാരിതമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാം. നിങ്ങളുടെ ബിസിനസ് പൊതുവെ കുറയുന്നതിൻ്റെ സാഹചര്യങ്ങളും ഉണ്ടാകാം. ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ആലോചനക്കുറവും അശ്രദ്ധയും കാരണം കർമ്മരംഗത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാനിടയുണ്ട്. വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. അവിട്ടം അവസാന പകുതി, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണകരമായിരിക്കും. പുതിയതായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകുന്നതാണ്. കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല പഠന പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കച്ചവടക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പല രംഗങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും. ഉദ്യോഗസ്ഥന്മാർക്ക് തങ്ങളുടെ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള പല നല്ല മാറ്റങ്ങളും അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയതായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല പഠന പുരോഗതി ഉണ്ടാകും. ഉപരിപഠന കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകും. കച്ചവടക്കാരെ സംബന്ധിച്ച് അവിചാരിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഏത് മേഖലയിലും വന്നു ചേരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ രീതിയിലും വളരെ ഗുണാത്മകമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നന്ദി, നമസ്കാരം.